Hi, welcome to Manha's Cooking. My name is Manha. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ സ്പൈറൽ. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 5 പൊട്ടാറ്റയാണ് ഇരുത്തിയിരിക്കുന്നത്. ഈ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഷേപ്പ് ആക്കുന്നത്. ഈ സ്റ്റിക്ക് കൊണ്ട് പൊട്ടാറ്റയുടെ അടിയിൽ നിന്ന് കുത്തിയിട്ട് മുകളിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതേപോലെ ആക്കി വെക്കണം. അതിനുശേഷം കത്തി കൊണ്ട് ഇതേപോലെ മുറിക്കണം. മുറിക്കുമ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇത് വളഞ്ഞ സ്ലൈഡിന്റെ രൂപത്തിലാണ് മുറിക്കേണ്ടത് ട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ, എന്നാലും നല്ല രസമല്ലേ. എന്നിട്ട് ഇതുപോലെ ആയതിനു ശേഷം മുകളിൽ നിന്ന് അടിയിലോട്ട് വലിക്കണം. ബാക്കിയുള്ള പൊട്ടാറ്റോസും ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ക്രീം നമുക്ക് റെഡിയാക്കാം. 3 സ്പൂണ് കടലമാവ് ഇടുക. 2 സ്പൂണ് മൈദ ചേർക്കുക. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവറും. ഒരു സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടണം. ഇനി നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. നമുക്കിത് ക്രീം രൂപത്തിലാണ് എടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ക്രീമി രൂപമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ക്രീം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര കട്ടി വേണ്ട, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഈ കട്ടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം പൊട്ടാറ്റോ സ്പൈറൽ ക്രീമിൽ മുക്കിയെടുക്കുക. ഉള്ളിലോട്ട് നന്നായിട്ട് ആവാൻ സ്പൂണ് കൊണ്ട് എടുത്തൊഴിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നന്നായിട്ട് എല്ലായിടത്തും ക്രീം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ പൊട്ടാറ്റോ സ്പൈറൽ റെഡി ആയിട്ടുണ്ട്. ഇതിന് മയണൈസ് ചേർത്ത് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.